പാകിസ്ഥാന്റെ വെല്ലുവിളി, അത് രാജ്യം നേടുന്ന കടുത്ത വെല്ലുവിളിയാകുമ്പോൾ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ നായകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യത്തിലും ബദ്ധശ്രദ്ധാലുവാണ്. ആ ബദ്ധ ശ്രദ്ധാലുത്വം, ആ അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള സൂക്ഷ്മതലങ്ങളിലുള്ള നിരീക്ഷണങ്ങളൊക്കെ നരേന്ദ്രമോദി നടത്തുമ്പോൾ സൈന്യത്തിന്റെ സംരക്ഷണം, അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ ഉദ്ഗ്രഥനം, സൈനിക ഉദ്ഗ്രഥനം ഒക്കെ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന പ്രധാനമന്ത്രിയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ആ സൂക്ഷ്മതലങ്ങളിലേക്ക് ഇന്ത്യയുടെ സൈനിക നടപടികൾ, അതോടൊപ്പം സൈനിക സാമഗ്രികൾ, സൈനികരുടെ ക്ഷേമം അടക്കമുള്ളവ നടപ്പാക്കിയ പ്രധാനമന്ത്രിമാരിൽ ഒരാൾ ഇന്ദിരാഗാന്ധി. രാജ്യം നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി തന്നെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ രംഗം അത് ശക്തമാക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കൊപ്പം ഏറ്റവും അതിശക്തമായ ഇന്ത്യയുടെ പ്രതിരോധ മേഖല അഭിമാന സമ്പുഷ്ടമാക്കുന്നതിൽ ഇന്ദിരാഗാന്ധി വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇന്ദിരാഗാന്ധിയുടെ ആ ശ്രദ്ധയും അതോടൊപ്പം തന്നെ ആ ഡെഡിക്കേഷനും ഒക്കെയാണ് ഇന്ത്യയുടെ സൈനിക രംഗത്തെ, ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ മാറ്റുരയ്ക്കപ്പെട്ടതും കുതിച്ചുയർത്തിയതും. അതിനുശേഷം അത്രമാത്രം അവൾ ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ ശ്രദ്ധ നൽകുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി എന്ന രാജ്യതന്ത്രജ്ഞൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, അദ്ദേഹം പുരാണങ്ങളിലും അതോടൊപ്പം തന്നെ മന്ത്ര ഉച്ചാരണങ്ങളിലും അതോടൊപ്പം നാട്ടുരാജ്യങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ നാട്ടുരാജാക്കന്മാരുടെ കഥകളും അവരുടെ യുദ്ധരീതികളും ഒക്കെ ഏറ്റവും വളരെ കൗതുകത്തോടെയും വളരെ സൂക്ഷ്മമായും പഠിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയുന്നത്. ഇന്ത്യ നാട്ടുരാജ്യങ്ങൾ ആയിരുന്നു അവിടെ ഏറ്റവും വലിയ പടയോട്ടങ്ങൾക്ക് ലോകത്ത് തന്നെ വേദിയായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നാട്ടുരാജാക്കന്മാർ. അപ്പോൾ ലോക യുദ്ധ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആധുനിക ലോകക്രമത്തിന് മുന്നോടിയായി തന്നെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള യുദ്ധമുറകൾ സ്വീകരിച്ചിരുന്ന രാജാക്കന്മാർ ഇന്ത്യയിലാണ് ഉള്ളത്. വൈദേശിക ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ രാജാക്കന്മാർ ആ തരത്തിൽ ഏറ്റവും അർത്ഥവത്തായ നടപടികളും നിലപാടുകളും സ്വീകരിച്ചിരുന്നു. ഒരുപക്ഷെ ഏറ്റവും പുതിയതെന്ന് വിശേഷിപ്പിക്കാവുന്ന അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ ആ ഏറ്റവും പുതുതായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളും അവരുടെ സൈനിക രീതിയും ഒക്കെ നാട്ടുരാജാക്കന്മാർ പ്രതിരോധിച്ചിരുന്നത് ഇന്ത്യയുടെ തനതായിട്ടുള്ള ആയുധ ശ്രേണി കൊണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായി പഠിക്കുകയും അതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിന് കാരണമായി പറയുന്നത്, ഒരു രാജ്യം ശത്രു രാജ്യത്തിനെതിരെ യുദ്ധത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ ശത്രു രാജ്യം ഒരു രാജ്യത്തെ കടന്നാക്രമിക്കാൻ വന്നാൽ ആ രാജാവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം പൂജകൾ ചെയ്തിരുന്നു, അതോടൊപ്പം തന്നെ മന്ത്രങ്ങൾ ഉച്ചരിച്ചിരുന്നു, അതനുസരിച്ച് യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ചിട്ടവട്ടങ്ങൾ പുലർത്തിയിരുന്നു, ചില ജീവിതക്രമങ്ങൾ പുലർത്തിയിരുന്നു, അത് പ്രാർത്ഥനകൾ നടത്തിയിരുന്നു, പൂജകൾ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് നാട്ടുരാജാക്കന്മാർ, വിജയ ചരിത്രം എഴുതിയ നാട്ടുരാജാക്കന്മാർ പിന്തുടരുന്നത്. നരേന്ദ്രമോദി ഏറ്റവും ആധുനിക ക്രമത്തിൽ അവിടെ പുൽവാമ ഭീകരാക്രമണം അത് നടക്കുകയും ഇന്ത്യയുടെ 40 ജവാന്മാർ വീരമൃത്യു വരിക്കുകയും ചെയ്തപ്പോൾ അത് പാകിസ്ഥാൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് മേൽ നടത്തിയ വെല്ലുവിളിയാണ്, ഇന്ത്യക്ക് മേൽ നടത്തിയ വെല്ലുവിളിയാണ്. ഒരു രാഷ്ട്രതലവൻ എന്നുള്ള രീതിയിൽ അതിന് മറുപടി കൊടുക്കുക നരേന്ദ്ര മോദിക്ക് ആവശ്യമാണ്, എല്ലാവരോടൊപ്പം ഒരു രാജ്യത്തെ നയിക്കുന്ന വ്യക്തി എന്നുള്ള രീതി. ആ തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ പുലർത്തുന്ന രീതികളെ പിന്തുടർന്നുള്ള നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 14 ഫെബ്രുവരിക്ക് ശേഷമുള്ള ജീവിത രീതിയാണ് ഇപ്പോൾ ചർച്ചയ്ക്കാവുന്നത്. ഒരു നാട്ടുരാജാവ്, ഭാരതത്തിലെ നാട്ടുരാജ്യം ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അതേ രീതി നരേന്ദ്രമോദി പിന്തുടരുന്നുവെന്ന് കാണാം. കഴിഞ്ഞ ഫെബ്രുവരി 14 അവിടെ അന്നാണ് പുൽവാമ ഭീകരാക്രമണം നടക്കുന്നത്. അതിന് മറുപടി നൽകണം, 11 ദിവസം കൃത്യമായ അന്വേഷണം NIA കൊണ്ട് നടത്തിപ്പിച്ചു, തെളിവുകൾ ശേഖരിപ്പിച്ചു. ആ തെളിവുകൾ നയതന്ത്ര മുഖത്തിൽ രാജ്യത്തെ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ആ തെളിവുകൾ കൈമാറി. 12-ാമത്തെ ദിവസം പുലർച്ചെ ആക്രമണത്തിലേക്ക് ഇന്ത്യ പോവുകയാണ്, തിരിച്ചടിയിലേക്ക് പോവുകയാണ്. അവിടെ ബാലക്കോട്ട് അടക്കം ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾ തകർത്തു തരിപ്പണമാക്കി. ആ രീതിയിൽ ഇന്ത്യൻ സേന മുന്നേറുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി പങ്കെടുത്തത് കുംഭമേളയിലാണ്. കുംഭമേളയിൽ സാധാരണ നാഗസാധുക്കൾ അവിടെ വരാറുണ്ട്.
അവർ അവരുടെ വേഷവിധാനങ്ങളും അവരുടെ രീതികളും ഒക്കെ ഒരു സാധാരണയാണ് മറ്റാരും ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ രീതികളിൽ ചെയ്ത കാര്യങ്ങൾ, അത് നാട്ടുരാജാക്കന്മാർ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയും പൂജകളും ഗംഗയിൽ പുണ്യനദിയായ ഗംഗാ സ്നാനവും ഒക്കെ പ്രയാഗിലെ സ്നാനവും ഒക്കെ വിളിച്ചു പറയുന്നത് ഈ തരത്തിൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കറു പണിഞ്ഞ് ത്രിവേണി സ്നാനം പ്രധാനമന്ത്രി ചെയ്തു. വളരെ ഒരു രാഷ്ട്രത്തലവൻ അത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ പ്രത്യേകത. ഒരു രാഷ്ട്രത്തലവൻ നരേന്ദ്രമോദി ഇന്ത്യക്ക് കണക്ക് തീർക്കേണ്ടതുണ്ട് 40 ധീര ജവാന്മാരുടെ വീരമൃത്യുവിന്. അങ്ങനെ കണക്ക് തീർക്കുമ്പോൾ അത് യുദ്ധസമാനമായ സാഹചര്യമാണ്. ആ യുദ്ധസമാനമായ സാഹചര്യം സൈന്യമാണ് ചെയ്യുന്നതെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരവും ഇന്ത്യയുടെ ജനാധിപത്യ രീതി അനുസരിച്ചും അതിന് നേതൃത്വം നൽകേണ്ടത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സൈനിക തലവൻ രാഷ്ട്രപതിയാണെങ്കിൽ കൂടി ഇംപ്ലിമെന്റേഷൻ എക്സിക്യൂഷൻ അത് പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. അദ്ദേഹമാണ് അതിന്റെ നായകത്വം നിൽക്കുന്നത്. ആ നായകൻ കുംഭമേള പ്രദേശത്ത് എത്തുന്നു. അവിടെ ത്രിവേണി സ്നാനം ചെയ്യുന്നു. അവിടെ കറുത്ത വസ്ത്രം ചെയ്യുന്നു. 3 വലം വയ്ക്കുന്നു. പ്രാർത്ഥിക്കുന്നു. മുങ്ങിത്താഴുന്നു. ഈ തരത്തിലുള്ള ഈ നടപടികളൊക്കെ ആദ്യം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്തിനാണ് നരേന്ദ്രമോദി അവിടെ വന്നത്? നരേന്ദ്രമോദിയുടെ പ്രാർത്ഥന, നരേന്ദ്രമോദിയുടെ ത്രിവേണി സ്നാനം അവിടെ മുങ്ങിത്താഴുന്നത്, തൊഴുകൈകളോടെ 3 വലം വയ്ക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ രാജ്യത്തിലെ 30 കോടി ജനങ്ങൾ, ആ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ആ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതം ഇനി ഇന്ത്യയിലെ 30 കോടി ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ത്രിവേണി സ്നാന സ്ഥലത്ത് നിന്ന് 3 വലം വെച്ച് പ്രാർത്ഥിച്ച് കറുപ്പണിഞ്ഞ് പ്രാർത്ഥിച്ച് മുങ്ങിത്താഴുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനത് ചെയ്തു എന്നുള്ളത് തൊട്ടടുത്ത ദിവസം 24 മണിക്കൂറിന് മുമ്പ് ഒരു പുലർച്ചെ, ആ പുലർച്ചെ 12 ദിവസം പുലർച്ചെ ഭീകരത്താവളങ്ങൾ അടിച്ചു തകർക്കുമ്പോഴാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കറുത്ത വസ്ത്രം, അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചത് മഹാഭൈരവനാണ് അദ്ദേഹം ഉപാസിച്ചത്. യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള ഉപാസന ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മഹാഭൈരവനെ ഉപാസിച്ചുകൊണ്ട് ആ ഉപാസനയാണ് എപ്പോഴും യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മഹാഭൈരവന്റെ അനുഗ്രഹം വാങ്ങുക, ആ രീതിയിലാണ് എന്നും നാട്ടുരാജ്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കാലഭൈരവനാണ്, കാലഭൈരവന്റെ അനുഗ്രഹം തേടുക, കാലഭൈരവനെ ഉപാസിക്കുക, മഹാഭൈരവന്റെ ആ ഉപാസനയിലൂടെ അനുഗ്രഹം തേടി സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുൽവാമയ്ക്ക് കണക്കു തീർക്കാൻ പോയ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിലും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നു. നരേന്ദ്രമോദിയുടെ ജീവിത രീതി, പ്രത്യേകിച്ചും ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഉള്ള 11 ദിവസങ്ങളും 12-ാമത്തെ ദിവസം നൽകിയ തിരിച്ചടിക്കും ഇടയിലുള്ള നരേന്ദ്രമോദിയുടെ ജീവിത രീതി.